ശുപാർശേന്റെ പുസ്തകം 27 അധ്യായം 3 തിരുവചനം. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. കുടുംബത്തിൽ 3 രീതിയിലുള്ള പ്രാർത്ഥനകൾ നാം രൂപപ്പെടുത്തണം. ഒന്നാമത്തെ പ്രാർത്ഥനയാണ് കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ കുടുംബത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചാലാണ് കുടുംബത്തിലേക്കും തലമുറയിലേക്കും അനുഗ്രഹം ഒഴുകുകയുള്ളൂ. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ പ്രാർത്ഥനയാണ് കുടുംബാംഗങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും കുടുംബത്തിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ കുടുംബത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചാല ആ കുടുംബവും മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഇന്ന് നമ്മുടെ കുടുംബം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. നമുക്ക് മുമ്പേ നമ്മുടെ കാർന്നോമാര് നമുക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നമ്മളും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, നല്ല ജോലിയുണ്ട്. ഇത് നമ്മുടെ കഴിവല്ല, നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കാർന്നോമാര് കരമുയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തിരുവചനത്തിൽ നാം കാണുന്നില്ലേ, മോശ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽക്കാർക്കായിരുന്നു വിജയം. മോശ ഇസ്രായേൽ ജനത്തെ നയിച്ച വ്യക്തിയാ. അതുപോലെ തന്നെ കുടുംബമാവുന്ന ദേവാലയത്തെ നയിക്കുന്ന വ്യക്തികളാ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾ. അവർ കുടുംബത്തിലെ പുരോഹിതരാ. ഈ പുരോഹിതരായ മാതാപിതാക്കൾ കുടുംബത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കണം. മോശയുടെ കരം താന്നപ്പോഴെല്ലാം അമലേർക്കർക്കായിരുന്നു വിജയം, ശത്രുപാളയത്തിലായിരുന്നു വിജയം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടണോ? കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ കുടുംബത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കണം. ഞാൻ സിംഗപ്പൂർ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വീട് വിഞ്ചരിക്കാൻ വേണ്ടി ചെന്നു. ആ കുടുംബത്തിൽ ഈ കുടുംബനാഥനും കുടുംബനാഥയും എന്നോട് പറഞ്ഞു, അവരുടെ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു മുറിയുണ്ട്, അച്ഛൻ വെഞ്ചരിക്കണം. ഞാൻ ആ മുറിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചു അതൊരു പ്രാർത്ഥനാ മുറിയാണ്. ആ പ്രാർത്ഥനാ മുറിയിൽ ക്രൂശിത രൂപമുണ്ട്. യേശുദാവിൻ്റെയും മാതാവിൻ്റെയും രൂപങ്ങൾ ഇടതും വലതും ഉണ്ട്. ഈ കുടുംബനാഥനും കുടുംബനാഥയും എന്നോട് പറയുകയാണ്, അച്ഛാ, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിടക്കാനൊരു കട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ പുറത്തൊക്കെ പോകുമ്പോൾ 2 ഐസ്ക്രീം മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് മേടിക്കാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിച്ചു, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഓരോ പ്രഭാതത്തിലും സായാഹ്നത്തിലും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും അരമണിക്കൂറെങ്കിലും ഞങ്ങൾ കിടക്കാൻ പോകുന്നേക്കാൾ മുമ്പ് ഈ കൊച്ചു ചാപ്പൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഈ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണോ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്വരം കേട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ തീരുമാനമെടുക്കുകയുള്ളൂ. അതാണ് ഞങ്ങളുടെ ബിസിനസ് വളർന്ന് ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലും കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി കരമുയർത്തണം. മക്കളെ നല്ല സ്കൂളിൽ വിടുന്നുണ്ട്, നല്ല കോളേജിൽ വിടുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർ ചോദിക്കുന്ന എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണോ? മാതാപിതാക്കൾ കരമുയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കണം. രണ്ടാമത് നമുക്ക് പറഞ്ഞു തരിക, കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയുണ്ടാകണം. എവിടെയെല്ലാം ജപമാല മണികൾ മുറിയുന്നുണ്ടോ പിശാച് കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറും. അതുകൊണ്ട് വെളിപാടിൻ്റെ പുസ്തകം 12 അധ്യായം 17 തിരുവചനം പറയുന്നത്, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ തിരിഞ്ഞു, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും അവളുടെ സന്താനങ്ങളോടും യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ സർപ്പം എന്ന് പറഞ്ഞാൽ എന്താ? സർപ്പം അത് പിശാചാണ്. സ്ത്രീയുടെ നേരെ തിരിഞ്ഞു, അത് പരിശുദ്ധാമ്മയുടെ നേരെ തിരിഞ്ഞു. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും അവളുടെ സന്താനങ്ങളും. നമ്മൾ ഓരോരുത്തരോടും പിശാച് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുക. പിശാചിന് നല്ല കുടുംബങ്ങളെ തകർക്കണം. പിശാചിൻ്റെ തന്ത്രമാണ് മക്കളെ. ആ കെണി തിരിച്ചറിയണം. അതിനുള്ള ശക്തമായ ആയുധമാണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയുക. കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ
കുടുംബാംഗങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബം ആകാശമോക്ഷത്തിന് സദൃശമായി തീരുമെന്ന് നാം തിരിച്ചറിയുക.